ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഗോബൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ നന്നായിട്ടൊന്ന് തേച്ച് തന്നു. അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു സ്നഗ്ഗി ഓർഡർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉണ്ണികളുടെ സുന്നത്തായിരുന്നു. അപ്പോൾ നമുക്ക് ലോ ക്വാളിറ്റി ആയിട്ടുള്ള സ്നഗ്ഗി ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം ഓരോ യൂസ് കഴിയുമ്പോൾ മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ആയിട്ട്, കാരണം നമുക്കറിയാമല്ലോ ഈ പാമ്പേഴ്സിൻ്റെ ഒക്കെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഈ ഭയങ്കര വിലയാണ്, നമുക്ക് കുറച്ചും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെച്ചാൽ കൂടുതൽ നേരം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ലോ ആയിട്ടുള്ള മതി. അപ്പോൾ ഒരു ഇത് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം, അങ്ങനെയുള്ള ഒരു ഇതിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് വാങ്ങി ഓർഡർ കൊടുത്തു. സുനത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഒരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര അധികം അത് ഉപയോഗിക്കേണ്ടിയും വന്നില്ല. അപ്പോൾ പിന്നെ സുനത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴും ഇത് വെറുതെ വെക്കണ്ടല്ലോ ആച്ച് ഞങ്ങൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പം മാറ്റിക്കൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ മാറ്റിയത്. പക്ഷെ അപ്പോൾ മാറ്റുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നത്. ലോ എന്ന് പറയാനേ പറ്റില്ല, നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വിചാരിക്കുന്ന കാര്യം തന്നെ നമുക്ക് എന്ന് വെച്ചാൽ നല്ല ഇതും വേണം, പൈസയും കുറവായിട്ട് കിട്ടിയാൽ നമുക്ക് ലാഭമാണല്ലോ. അത് നമ്മൾ ആ ഒരു രീതിക്ക് ആ സാധനം വാങ്ങിച്ചത്. അത് അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇനി അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും നമുക്ക് അതിൽ തന്നെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമുക്കതല്ലേ ലാഭം. പാമ്പേഴ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കുറവ്, ഒരുപാട് പൈസ കൊടുക്കാൻ വേണം, നമുക്ക് ആ സാധനം കുറവല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടുണ്ണികളുണ്ടല്ലോ, രണ്ടാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. ഒരു 689 രൂപയായിരുന്നു. അതിൽ 2 പാക്കായിട്ടാണ് കിട്ടിയിരുന്നത്, 1 എണ്ണത്തിൽ 54 ഉം 1 എണ്ണത്തിൽ 54. അപ്പോൾ മൊത്തം 108 എണ്ണമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതായിരുന്നു എനിക്ക് ലാഭം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഒന്നും കൂടി ഓർഡർ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യമാണ് നമുക്ക് പണി നന്നായിട്ട് കിട്ടിയത്. പക്ഷെ നമ്മൾ അത് പൊട്ടിച്ച് യൂസൊക്കെ ചെയ്തപ്പോൾ ആദ്യമൊക്കെ അവരൊന്ന് അപ്പിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ മാറ്റിയാൽ വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ പിന്നെ വെച്ച് ഇതാക്കിയപ്പോഴാണ് നമ്മൾക്ക് പ്രശ്നം മനസ്സിലായത്, സാധനം ഒന്ന് മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു ഇത്. പക്ഷേ പാക്കിംഗ് ഒക്കെ കറക്റ്റാണ് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അത് കറക്റ്റായിട്ട് കണ്ടത്. 689 രൂപ ഒക്കെ തന്നെ, പക്ഷെ അതിൽ മാറിയിട്ടുണ്ട്. നമുക്ക് 54 എണ്ണമുള്ള അടുത്ത് നിന്ന് അവർ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ 52 എണ്ണമുള്ളൂ അതിൽ. അപ്പോൾ മൊത്തം 104 എണ്ണം. അതൊന്നും നമ്മൾ മറ്റേതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് പാമ്പേഴ്സും അത് സ്നേഹിയും അത് തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിൻ്റെ ചിത്രങ്ങളായാലും ഒക്കെ വ്യത്യാസം ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ അത് തിരിച്ചു കൊടുക്കാനും പറ്റില്ല, കാരണം നമ്മൾ അത് പൊട്ടിച്ച് കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സമയവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അത് ആക്കാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതെ, ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച സാധനം. ഞങ്ങൾ പൊട്ടിച്ച് യൂസ് ചെയ്തതാണ്. ഇതിൽ ഇവിടെ 54 എന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ 52 ആണ് കൊടുത്തേക്കുന്നത്, 52 പീസ്. പിന്നെ 689 രൂപ ആണ്. ഫുള്ളും യൂസ് ചെയ്തിട്ടില്ല, ഇതിൽ ഇനി ബാക്കിയുണ്ട്. അതേപോലെ ഇതേതുപോലെ 2 കവറാണ് നമുക്ക് വരുന്നത്. അപ്പം ഞാൻ കാണിച്ചതന്നല്ലേ, അതാണ് സാധനം. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. എന്നാലും ഫസ്റ്റ് നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ട് പിന്നെ ഒരു ലോ ആയപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി, അതുണ്ടായുള്ളൂ. പിന്നെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ ഓർഡറൊക്കെ വേറെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട്. മുന്നേ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ വേറൊരു സാധനം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഉണ്ണികളൊക്കെ. ഇപ്പോൾ രണ്ടുപേരെ, കാരണം നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാനും ബൈക്കുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കാറൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ബൈക്കുമ്പോൾ തന്നെ യാത്ര പോകണം. അപ്പോൾ ഒരാളെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടാനായിട്ട് നമ്മൾ എന്താ അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല. ബാഗ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഞാനത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പിന്നെ ഓർഡർ ചെയ്ത സാധനം. കുഴപ്പമൊന്നുമില്ല, നല്ല സാധനം. നമ്മൾ ഇട്ടൊക്കെ നോക്കി, കുഴപ്പമെന്ന് പറയാം, വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഫ്രണ്ടിലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടുണ്ട്, അത് എന്തെങ്കിലും കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല സാധനം തന്നെയാണ്. ഞങ്ങൾ ഇട്ട് നോക്കി, ഉണ്ടിനൊക്കെ ഇട്ട് നോക്കി, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഒരു സാധനമാണ്, ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ താലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിൽ കിട്ടുന്ന സാധനമാണ്. പക്ഷെ ഇത് എനിക്ക് പറ്റുന്നുണ്ട്, പക്ഷെ ഇത് ഇക്കൂലി പറ്റണില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇതിൻ്റെ ഇത് ലെങ്ത്ത് കൂട്ടി കൊടുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. ഇതിന് 500 രൂപയുടെ അടുത്ത് എന്തോ ആണായിട്ടുള്ളത്. ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഇത്, കാരണം വെച്ചാൽ ശരിക്കും അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ല സാധനം. ഇനിയും ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഇത് മാറിയെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാതും ഗുഡ് ക്വാളിറ്റി ഒന്നും ആവില്ലല്ലോ. പിന്നെ ഫ്ലിപ്കാർട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല, അത് പുറത്തുനിന്ന് വരുന്നതാണല്ലോ. അല്ല, അത് നല്ല സാധനം തന്നെയായിരുന്നു. ഇത് നല്ല സാധനമാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ.
അപ്പം എല്ലാവർക്കും മോശമായിട്ട് കിട്ടണമെന്നല്ല പറയണമെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും നല്ലത് തരാൻ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുക. പക്ഷേ ചില ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ ക്വാളിറ്റി അതേപോലെ പ്രൊഡക്റ്റ് ഇത്ര ആണെന്നൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അത് നമ്മൾ തെറ്റായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം സെയിം പ്രൊഡക്റ്റ് സെയിം ഫോട്ടോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ആ ഇത് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലുണ്ടാവും. പിന്നെ നമ്മൾ ഒരാൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ലോ ആണെങ്കിലും നമുക്ക് നല്ലത് കിട്ടി, അവർക്ക് അത് കിട്ടുമ്പോൾ ഇതാണോ നീ പർച്ചേസ് ചെയ്ത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ അറിയണത്. അപ്പം ശ്രദ്ധിക്കുക, എപ്പോഴും ആ ഇതുകളൊക്കെ വായിക്കുക. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റിനെന്ന് വെച്ചാൽ ഒരു പ്രശ്നമുള്ളത് റീപ്ലേസ്മെൻ്റ് ഇല്ലല്ലോ, സ്നിഗ്ഗി അല്ലേ. നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഉടനെ മിക്കതിനും റീപ്ലേസ്മെൻ്റ് ഉണ്ട്, ഒരു 7-10 ദിവസം വരെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതും കൂടി ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ കിട്ടിയത് എപ്പോഴാണോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടത് പ്രൊഡക്റ്റൊക്കെ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം വല്ല കുഴപ്പമുണ്ടെങ്കിൽ അപ്പം തന്നെ റീപ്ലേസ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കിപ്പോൾ റീപ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ആദ്യം വാങ്ങിച്ച സ്നേഹി ഞങ്ങളെ കയ്യിലിരുന്നായിരുന്നു, കാരണം ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത് കിട്ടിയപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് പൊട്ടിച്ച് നോക്കണം തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടെങ്കിലും അത് തിരിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പരമാവധി എല്ലാ ഓർഡറുകളും ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. അല്ലാതെ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓപ്ഷൻസ് ഫുള്ള് വായിക്കുക. ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ മെറ്റീരിയൽ ആണെങ്കിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. ചിലപ്പോൾ 1 രൂപയുടെ വ്യത്യാസമൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ അതിന് തന്നെ മെറ്റീരിയൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഞങ്ങൾ കുറച്ച് സാധനങ്ങളിൽ കൂടി ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലൊരു ട്രൈപോഡും കൂടി ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തപ്പോൾ തന്നെ, ഫസ്റ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഇത്തിരി ചേഞ്ച് ഉണ്ടായിരുന്നു രണ്ടാമത് ഞങ്ങൾ കണ്ട വേറൊരു ഇതിന്. പക്ഷേ പിക്ചറൊക്കെ ഫുള്ള് അത് തന്നെയായിരുന്നു. നമ്മളിത് കൊടുക്കുക, ഈ ഓപ്ഷന് ഉണ്ടല്ലോ കുറേ ഓപ്ഷൻസ്, അതൊക്കെ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇത് എടുത്ത അതായത് വാങ്ങിച്ച ആൾക്കാരുടെ കുറേ ഫോട്ടോസും അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അവർ. അപ്പോൾ അതിൻ്റെ റിവ്യൂസും എല്ലാം അതും നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വെച്ചാൽ ചിലവർക്ക് അതൊരു ബാഡായിട്ട് തോന്നുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ എല്ലാ റിവ്യൂ വായിക്കുമ്പോഴും കാണാം അതിലൊരെണ്ണമൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നില്ല. അപ്പോൾ അതാണ്, നമ്മൾ ചിലപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്നുണ്ടാവും ഇതങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതായിരിക്കില്ല അതിൻ്റെ ക്വാളിറ്റി. അതായത് അവർ എഴുതി കൊടുത്തിട്ടുണ്ടാവും, അത് ഫ്ലിപ്കാർട്ടിൻ്റെ കുഴപ്പമില്ല. നമ്മൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നമ്മൾ എല്ലാതും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം വാങ്ങിക്കണം, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്ലിപ്കാർട്ടിൽ നല്ല നല്ല സാധനങ്ങളുണ്ട്, നല്ല നല്ല ഓഫറുകളും ഉണ്ട്. ഒരുപാട് ഓഫർ വരുന്നുണ്ട്. ഇപ്പോൾ 79% ഓഫറൊക്കെ വരുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിനൊക്കെ. അപ്പോൾ നന്നായിട്ട് ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുക, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ ഒരു ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അത് നമ്മളെ ശ്രദ്ധ കുറവും കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഓപ്ഷൻസൊക്കെ വായിക്കുക, റിവ്യൂസൊക്കെ വായിക്കുക, എന്നിട്ട് നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുക. ഫ്ലിപ്കാർട്ട് നല്ലൊരു ഇത് തന്നെയാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമുക്കിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. കുറച്ചൊന്ന് ഡിലേ ആണെങ്കിലും കൂടി നമുക്ക് എല്ലാ സാധനങ്ങളും വീട്ടിലെത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവർ പ്രത്യേകം പ്രത്യേകം എല്ലാ ഇതുകളും ചെയ്തിട്ടായിരിക്കും നമുക്ക് കൊണ്ടുതരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഷയമില്ല. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ അതുവരെ ബൈ.